ലേഖനം എഴുതാൻ സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയൊന്നും ചീഫ് സെക്രട്ടറി എടുത്തിട്ടില്ല. ഈ ലേഖനം ഞാൻ വായിച്ചു. ലേഖനത്തിലെ പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. മഞ്ചക്കണ്ടി സംഭവത്തിൽ നിയമപരമായി സർക്കാർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ലേഖനത്തിലെ പരാമർശങ്ങൾ ഒരു വിധത്തിലും ഇതിനെ ബാധിക്കില്ല. ജീവിക്കാനുള്ള അവകാശം മാവോയിസ്റ്റുകൾക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് പൗരാവകാശങ്ങളില്ല അവർക്ക് എന്നാണ്. എന്നാൽ സുപ്രീം കോടതിയുടെ ഒന്നിലധികം വിധികൾ ഇതിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞ ചീഫ് സെക്രട്ടറിയെ പോലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കോട്ടലക്ഷ്യമാണ്. കേരളം ഭരിക്കുന്ന സർക്കാരിലെ രണ്ട് പ്രമുഖരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഒരാൾ മുഖ്യമന്ത്രി, മറ്റൊരാൾ ഭരണമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയുടെ തലവൻ. മാവോയിസ്റ്റുകൾക്ക് പൗരാവകാശം ഇല്ല എന്ന ചീഫ് സെക്രട്ടറിയുടെ ലേഖനം ചട്ടലംഘനമാണെന്നും നടപടി വേണമെന്നും കാനം രാജേന്ദ്രൻ പറയുന്നു. ലേഖനം ചട്ടലംഘനമല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. പാലക്കാട് മഞ്ചിക്കണ്ടിയിൽ മാവോയിസ്റ്റുകളെ ഏകപക്ഷീയമായി വെടിവെച്ചുകൊന്നുവെന്ന് CPI. മാവോയിസ്റ്റുകൾ ആട്ടിൻകുട്ടികൾ അല്ല എന്ന് മുഖ്യമന്ത്രിയും, അവർ കാട്ടിൽ പോകുന്നത് പുല്ലുപറിക്കാനല്ല എന്ന് മുന്നണി കൺവീനറും. UAPA ചുമത്തുന്നതിനെ ചൊല്ലിയും രണ്ടഭിപ്രായമുണ്ട് ഇവർക്ക്. പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. മാവോയിസ്റ്റും ചീഫ് സെക്രട്ടറിയും, സർക്കാരിൽ ഭിന്നതയോ? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. വിളിക്കേണ്ട നമ്പർ 0471-661-581. വാട്സപ്പ് വീഡിയോ വഴിയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി ആദ്യം നമ്മളോടൊപ്പം കണ്ണൂരിൽ നിന്നും ശ്രീ ദാസനാണ് ചേരുന്നത്. ദാസന് ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സർക്കാരിൽ രണ്ടഭിപ്രായമുണ്ട് ഇക്കാര്യത്തിൽ എന്നാണോ തോന്നുന്നത്? അതല്ല, സർക്കാർ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒരുമയോടെ പോകുന്നു എന്നാണോ നിരീക്ഷിക്കുന്നത്? രണ്ടഭിപ്രായം തന്നെയാണ്. രണ്ടഭിപ്രായം എന്നല്ലോ പറയാനില്ലല്ലോ, CPI അഭിപ്രായമാണല്ലോ CPM-നുള്ളത്. എന്തായാലും ഈ കാണിക്കുന്നത് ഭയങ്കര തോന്നുന്ന കഥാ കാര്യം. വർഗീസിനെ കൊന്ന അതേ രീതിക്കാണ്, ഇപ്പോ കണ്ണുകൾ തൂന്നെടുത്തിട്ടില്ലേ കൊന്നുകാരനെ? പ്രകാവ് വർഗീസിനെ കൊന്ന അതേ രീതിയിലാണ് ഈ മാധവീസിനെ കൊന്നിട്ടുള്ളത്. കണ്ണ് ചൂന്നെടുത്താ കൊന്ന്, ഇതിനു മുമ്പ് കൊന്നോ ഇത് എങ്ങനെയായിരുന്നു? അപ്പൊ ഈ ഇടതുപക്ഷാണ് ഈ നക്സലേറ്റ് പ്രസ്ഥാനം പണ്ട് രൂപീകരിച്ച അന്ന് പേര് അതിനെ തകർത്തത് ഈ CPM ആണ്. ആ CPM-ൻ്റെ അതേ സ്വാമിനെ ഇപ്പോൾ കഴിഞ്ഞത് ഈ പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാരാണ് ഈ CPM ആണ് ഈ നക്സലേറ്റ് പ്രസ്ഥാനത്തിനെ മൊത്തം ഈ അവസ്ഥയിലാക്കിന്. ഇപ്പോൾ അവർ തന്നെയാണ് അവരെ മാറ്റി ആടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് വരും. മാവോയിസ്റ്റ് തൂങ്ങുന്ന ഞാനാ ചൈസ് കമ്മ്യൂണിസ്റ്റ് നേതാവ് കമ്മ്യൂണിസ്റ്റിൽ അവർ പറഞ്ഞു മാവോയിസ്റ്റ് തൂങ്ങാറാണ്. ഇതൊക്കെ ഭയങ്കര തോന്നുമോ അവർ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ട പണി എന്ന് പറഞ്ഞാല് നമുക്ക് ഈ TV-യിലൊക്കെ പറയാൻ പറ്റൂല. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ ഉമ്മർ കൂടി വഴിക്കടവിൽ നിന്നും. ഉമ്മർ, ഒരു ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുന്നണി, ആ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുന്നണിയിലെ രണ്ട് പ്രധാനികൾ തന്നെ പല വിഷയത്തിൽ, അത് UAPയുടെ കാര്യത്തിലാണെങ്കിൽ, മാവോയിസ്റ്റുകളുടെ ഏറ്റുമുട്ടലിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ചീഫ് സെക്രട്ടറിയുടെ ലേഖനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒക്കെ രണ്ട് അഭിപ്രായം പറയുന്നു. ഇത് ഒരു നല്ല പ്രവണതയായിട്ട് താങ്കൾക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലുമല്ല, നല്ല പ്രവണതയല്ലല്ലോ. CPM നേതൃത്വം നൽകുന്ന LDF മുന്നണിയുടെ പ്രമുഖ കക്ഷിയായ CPI, അവർ പറയുന്നത് എന്താ? CPI പിന്നെ UAPA നിയമം ചോദിക്കുന്ന അവർ ചോദ്യം ചെയ്യുന്നു. മാവോയിസ്റ്റുകളെ മഞ്ചക്കണ്ടിയിൽ വെടിവെച്ചു വന്നതിനെ ഒരിക്കലും ന്യായീകരിക്കുമ്പോൾ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, ഒരു കാട്ടിൽ കയറിയിട്ട് സാധാ ഒരു മൃഗത്തിനെ വെടിവെച്ചാലും എന്തെല്ലാം കുറ്റങ്ങളുണ്ട്. ഇവർക്ക് ഇവരെ പിടിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഈ ആധുനിക ലോകത്തില്ലേ? ഇവിടെ പിന്നെ അവനാണ് സൗകര്യങ്ങളില്ല നിയമങ്ങൾ പാലിക്കാനോ, അതല്ലെങ്കിൽ നമ്മളിവിടെ നിരോധിത സംഘടനയാണെങ്കിൽ അതിനനുസരിച്ച് അവരെ നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുള്ള സംവിധാനം നമ്മൾ ചെയ്യേണ്ടത്. ഇത് യാതൊന്നും ഇല്ലാതെ അവരെ കാട്ടിലുണ്ടെന്ന് പറഞ്ഞ് വെടിവെച്ച് ഒരിക്കലും ഒറ്റപ്പം നിലമ്പൂരുണ്ടായ ഒരു വെടിവെപ്പ് നമുക്കറിയാം. അപ്പൊ ഇതിനെ ന്യായീകരിക്കല്ല. ഒരിക്കലും ലോകത്തിൽ ഒരിക്കലും വിജയിക്കാത്തൊരു പ്രസ്ഥാനമാണ് നക്സലിസം. തൂക്കം കൂടുതൽ എവിടെയും വിപ്ലവം വന്നിട്ടില്ല. മനുഷ്യന് മാനസികമായിട്ട് വന്നിട്ട് മാത്രമേ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ന്യായീകരിക്കേണ്ട കാര്യത്തിൽ ഇപ്പൊ ഇയാള് ലേഖനം എഴുതി, നമ്മളെ ചീഫ് സെക്രട്ടറി മറ്റേ ആളും ലേഖനം എഴുതിയപ്പോ എന്തായി നടപടി എടുത്തത്? പിന്നെ പുസ്തകം എഴുതിയപ്പോൾ എന്ത് നടപടി എടുത്തത്? ഇതിനെ ന്യായീകരിച്ചാണല്ലോ പിന്നെ പിണറായി വിജയൻ സംസാരിച്ചത്. ജേക്കബ് തോമസിന്റെ പുസ്തകത്തെ കുറിച്ചാണ് താങ്കൾ സൂചിപ്പിച്ചത്. ശ്രീ ഗിരീഷ് കൂടി ചേരുന്നു. ഗിരീഷിന്റെ അഭിപ്രായം എന്താണ്? ഹലോ, നമസ്കാരം. നമസ്കാരം. തൂക്കിക്കൊല എതിർക്കുന്ന സർക്കാർ, ഈ
നിരപരാധികളെ ആയ ആൾക്കാരെ ആണെങ്കിലും അല്ലെങ്കിലും അവരെ വെടിവെച്ചു കൊല്ലാനുള്ള ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന് എന്താണ് അധികാരവും? അവരെ നിയമത്തിന്റെ വഴിക്ക് അവരെ കോടതി ശിക്ഷിക്കാൻ മേലെ അവരെ പിടിച്ച് കോടതി കൊണ്ട് അവരെ ശിക്ഷിക്കുക. കാരണം ഈ തോക്ക് കൊണ്ട് നടക്കുന്നത് ഏറ്റവും വലിയ കുറ്റമാണെന്നൊരു പണ്ട് പിണറായി വിജയൻ ഡൽഹിക്ക് പോയ സമയത്ത് അയാളുടെ പോക്കറ്റിൽ നിന്ന് എളിയുന്ന തോക്ക് താഴെ വിടുക. അങ്ങനെയാണെങ്കിൽ ഈ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണമല്ലോ. വളരെയധികം നന്ദി ശ്രീ മുസ്തഫ കൂടി ചേരുന്നു. മുസ്തഫ, ഒരു സർക്കാരിലെ തന്നെ വലിയ രണ്ട് ഘടക കക്ഷികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത, അത് മാത്രമല്ല ഈ പറയുന്ന മഞ്ചക്കണ്ടിയിൽ ഏറ്റുമുട്ടൽ സ്ഥലത്ത് സി പി ഐ നേതാക്കൾ പോയപ്പോൾ അന്ന് അതിനെതിരെ എ കെ ബാലൻ തന്നെ പറഞ്ഞു ഇത് നല്ല പ്രവണതയല്ല എന്ന്, എ കെ ബാലൻ തന്നെ തെറ്റായ സന്ദേശം നൽകുമെന്നാണ് എ കെ ബാലൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭിന്നത സർക്കാരിലുണ്ട് എന്ന് മുസ്തഫയ്ക്ക് അഭിപ്രായമുണ്ടോ? എന്റെ അഭിപ്രായം, ഞാനൊരു പഴന്തുള്ളിൽ നിന്ന് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഈ കുരയ്ക്കും പട്ടി കടിക്കില്ലെന്നുള്ള പഴന്തുല്ല് സി പി ഐ അന്വർത്ഥമാക്കുന്നിടത്തുള്ള കാലം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താമ തുടരുക തന്നെ ചെയ്യും. ഡി ജി പി ജേക്കബ് തോമസിന്റെ പേരിൽ നടപടി സ്വീകരിച്ച മുഖ്യമന്ത്രിയാണ് ചീഫ് സെക്രട്ടറിയെ ന്യായീകരിക്കുന്നതെന്ന് നാം ഓർക്കണം. സി പി ഐയുടെ നിലപാടിൽ മാറ്റം വരാത്തിടത്തോളം കാലം മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് തുടരുക തന്നെ ചെയ്യും. വളരെയധികം നന്ദി ശ്രീ രാധാകൃഷ്ണൻ കൂടി ആലപ്പുഴയിൽ നിന്ന്. രാധാകൃഷ്ണൻ അഭിപ്രായം എന്താണ്? അതായത് എനിക്ക് പറയാനുള്ളത് ഈ അഭിപ്രായ ഭിന്നതയുടെ കാര്യമൊന്നുമല്ല. ഇവിടെ ഈ ഭരണകൂടത്തിന്റെ കേസുകളെ ന്യായീകരിക്കുന്ന സി പി എം ഒരു കാലത്തും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാദരവും ലഭിക്കുകയല്ല. ഇതൊക്കെ മാവോയിസ്റ്റുകളോടുള്ള ജനങ്ങളുടെ ആദരവ് വർദ്ധിപ്പിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് മാവോയിസത്തെ എതിർക്കുന്നുണ്ട്, അത് അവരുടെ ശ്രമങ്ങൾ നിഷ്ഫലമാണ് എന്നുള്ളത് കൊണ്ടാണ്, അല്ല അവർ പറയുന്നത് തെറ്റാണ് എന്നുള്ളതല്ല. ഈ കാട്ടുകള്ളന്മാർ ഈ രാഷ്ട്രീയക്കാരെ കൊന്നൊടുക്കുകയും ഈ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യനുണ്ടല്ലോ, അവനൊക്കെ ചെയ്യുന്നതും അവനൊക്കെ കാട്ടിക്കൂട്ടുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജീവൻ തന്നെ ത്യജിക്കാൻ തയ്യാറായ അവരോട് ഞങ്ങൾക്ക് ആദരവാണ്. ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക്. ശ്രീ മുരളി കൂടി ചേരുന്നു. മുരളി പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് സാറേ, ഈ രണ്ട് വിദ്യാർത്ഥികളെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തത് അവരോട് പോലീസിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പ്രത്യേകിച്ച് വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടായിട്ടല്ലോ, ഒരു കാര്യമില്ലാതെ ഒരാൾ അറസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ അറസ്റ്റ് ചെയ്തതിന്റെ അത് അന്വേഷിക്കാനുള്ള അവസരം പോലീസിന് കൊടുക്കുന്നതിന് മുമ്പ് ജനപ്രതിനിധികൾ അവരുടെ വീട് സന്ദർശിക്കുക എന്ന് പറഞ്ഞ ഭരണഘടനാ ലംഘനമാണ്. പോലീസ് അന്വേഷിക്കട്ടെ, അവർ കുറ്റക്കാരല്ലെന്ന് തെളിയാണെങ്കിൽ പോലീസിനെതിരെ നടപടിയെടുക്കുക. ശ്രീമുരളി, ജനപ്രതിനിധികൾ മാത്രമല്ല മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും മുതിർന്ന അംഗം തോമസ് ഐസക് സന്ദർശിച്ചിട്ടുണ്ട്. ആ അത് തന്നെയാണ് പറയുന്നത്, പോലീസിന് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ആരെയും അറസ്റ്റ് ചെയ്തതല്ല. അപ്പൊ എന്തെങ്കിലും തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യില്ല. എന്തടിസ്ഥാനത്തിലാണ് ഇവർ നിരപരാധിയാണെന്ന് നമ്മൾ പറയുന്നത്? നമ്മുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? അപ്പൊ പോലീസിനെ അതിനെ അന്വേഷിക്കാൻ വിടുകയാണ് വേണ്ടത്, അത് കഴിഞ്ഞതിന് ശേഷം നടപടി എടുക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വളരെയധികം നന്ദി. ശ്രീ സജീഷ് കൂടി ചേരുന്നു. സജീഷ് പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ സജീഷ്, കേൾക്കാം. അത് ഞാൻ പറഞ്ഞാല് സി പി ഐനെ ഒതുക്കാനാണ് ഈ മുഖ്യമന്ത്രി കളിക്കുന്നത്. സി പി ഐനെ എങ്ങനെയെങ്കിലും ഒതുക്കണം, വേറെ ഒന്നുമില്ല. സി പി ഐനെ ഒതുക്കേണ്ട ഒറ്റ ഈ ഗോവിന്ദിന്റെ നിറമ്പലയാണ് മുഖ്യമന്ത്രി മാറുന്നത്. ഇന്നലെ പറഞ്ഞ് ഞാൻ പത്രം നോക്കിയിട്ടില്ല, അത് ഇന്നലെ ഇന്ന് പത്രം നോക്കിയിട്ട് പറയുന്നത് അത് അയാളെ സ്വന്തം ഇഷ്ടത്തിന്റെയാണ്, അത് അയാളെ ഇതാണ്, അത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞു. പിന്നെ ഐസക്ക്, ഐസക്ക് പോയത് പൈസ കൊടുക്കുക, വേറെ എന്തിനാ? അയാൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പൈസ കൊടുത്ത് സഹായിച്ചിട്ട് വക്കീലിനെ പിടി കണ്ടുവെന്ന് പറയേണ്ടിട്ട്. അല്ലാണ്ട് വേറെ എന്തിനാ അയാൾ വീട്ടിൽ പോകേണ്ട ആവശ്യം? അയാൾ പോയത് പൈസ കൊടുക്കാൻ തന്നെയാണ്, പൈസ അയാൾ കൊടുത്തിട്ടുണ്ടാവും. അവരമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മോൻ അത് താവുമോ എന്നുള്ളൊരു പേടിയുണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം പോയി കാണുന്നത്. ഇദ്ദേഹം അവിടെ പൈസ കൊടുത്തിട്ടുണ്ടാവും, പൈസ കൊടുത്ത് അല്ല ചെക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മാറുമോ അറിയും, പൈസ ആകുമ്പോൾ അറിയില്ലല്ലോ. അത് അത് കൊടുക്കാൻ തന്നെ എനിക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. വളരെയധികം നന്ദി. ശ്രീ ജെയിംസ് കൂടി ചേരുന്നു. ജെയിംസ്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു യു എ പി എയുടെ കാര്യത്തിൽ പരിശോധന നടത്തും, ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ്. പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും, ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഈ കേസ് കോടതി പരിഗണിക്കുമ്പോഴൊന്നും പ്രോസിക്യൂഷൻ ഈ യു എ പി എയുടെ കാര്യം മിണ്ടുന്നേ ഇല്ല. ഇന്നാണെങ്കിലും അത് മിണ്ടിയിട്ടില്ല. യു എ പി എ അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നു. പോലീസ് ഒരു വഴിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വഴിക്കും സി പി ഐ സി പി ഐയുടെ വഴിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഹലോ സാർ, പറഞ്ഞോളൂ. രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിവുകേടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ബ്യൂറോക്രസി തലപൊക്കുന്നത്. അത് തന്നെയാണ് മുഖ്യമന്ത്രി അറിയാതെ, പറഞ്ഞോളൂ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അറിയാതെ പോലും ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ലേഖനം ചീഫ് സെക്രട്ടറി എഴുതുവാൻ ഇടയായത്. ജെയിംസ്, മുഖ്യമന്ത്രി അറിയാതെയാണ് ഈ ലേഖനം
ചീഫ് സെക്രട്ടറി എഴുതിയത് എന്ന് ജെയിംസ് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി ഇത് ഇംഗ്ലീഷ് പത്രം രാവിലെ വായിച്ചു പോലും ഇല്ലെന്നാ പറയുന്നത്. അതുപോലെ തന്നെ ഈ ചീഫ് സെക്രട്ടറി മെട്രോ റെയിലിൽ ഇരുന്നപ്പോൾ, കൊച്ചി മെട്രോയിൽ ഇരുന്നപ്പോൾ ലോകം ആദരിക്കുന്ന സാങ്കേതിക വിദഗ്ധനായ ഈ ശ്രീധരൻ സാറിനെ അവിടുന്ന് പുകച്ചു പുറത്താക്കാൻ ഒരു വളരെ അധികം ഉദ്യമം നടത്തിയ ആളാണ്. പക്ഷേ അത് വിഫലമായി. വളരെ അധികം നന്ദി. ശ്രീ റഫീഖ് കൂടി ചേരുന്നു. റഫീഖ് പറഞ്ഞോളൂ റഫീഖിന്റെ കാഴ്ചപ്പാട്. ആ എനിക്ക് പറയാനുള്ളത് സാറേ, പിന്നെ മുഖ്യം എന്ത് പ്രശ്നം ഉണ്ടായാലും മുഖ്യമന്ത്രിയുടെ മേളിലേക്ക് കയറുന്ന നിലപാടാണ് ഇപ്പൊ കേരളത്തിൽ കണ്ടുവന്നിട്ടിരിക്കുന്നത്. പറഞ്ഞോളൂ. ആ ഇപ്പൊ നിലവില് അവിടെ സംഭവിച്ചിരുന്നത് നിലവിൽ അന്വേഷിക്കുകയാണ്. അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ യു എൽ ഡി എഫിന്റെ ഘടകകക്ഷിയായ സി പി ഐ ആദ്യം ചാടി എതിർക്കുന്നത് ശരിയായ നയമല്ല. പക്ഷേ ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കും റഫീഖ് ഈ പറയുന്നത് പോലെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളെയാണല്ലോ ആദ്യം വിമർശിക്കുക, അതുകൊണ്ടായിരിക്കും. വിമർശിക്കുന്നത് തെറ്റൊന്നുമില്ല, പക്ഷേ എല്ലാ കാര്യത്തിലും ചില കാര്യങ്ങളിൽ സി പി ഐ ചാടി വിമർശിക്കുന്നത് ശരിയല്ല. അവർ ചെയ്യുന്നത് വളരെ തെറ്റ് തന്നെയാണ്. ഘടകക്ഷിയായതിനു ശേഷം അവർ പല കാര്യങ്ങളും ഇങ്ങനെ ചാടിക്കേറി മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തെ പോലെ സി പി ഐ പെരുമാറുന്നു അല്ലേ? തീർച്ചയായിട്ടും പെരുമാറുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയ ഒരു നടപടിയാണ്. റൈറ്റ്, വളരെ അധികം നന്ദി. അനീഷ് കൂടി ചേരുന്നു. അനീഷ്, ഈ സി പി ഐ നേതാക്കൾ മഞ്ചിക്കണ്ടിയിൽ പോയി അവർ ആ പോയിന്റ് തന്നെ ശരിയായില്ല, തെറ്റായ സന്ദേശം നൽകുമെന്ന് ബാലനും അതോടൊപ്പം തന്നെ മറ്റ് സി പി എം നേതാക്കളും പറയുന്നു. മുഖ്യമന്ത്രിയും അതിനെ നല്ല രീതിയിൽ തന്നെ സഭയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സി പി ഐയുടെ നിലപാടാണോ തെറ്റ്, സി പി എമ്മിന്റെ നിലപാടാണോ, എന്താണ് അനീഷിന് ഇതൊക്കെ കാണുമ്പോൾ പറയാനുള്ളത്? അനീഷ് പറഞ്ഞോളൂ, കേൾക്കാം. അനീഷ് ടി വി ശ്രദ്ധിക്കാതെ പറഞ്ഞാൽ മതി. റൈറ്റ്, അനീഷിലേക്ക് ഞാൻ പിന്നീട് വരാം. സഞ്ജയ് ഉണ്ട് നമ്മളോടൊപ്പം. സഞ്ജയ്ക്ക് കേൾക്കാമോ? ഹലോ സഞ്ജയ്, പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞ 2 മാസമായി നിങ്ങളെ ചാനലിലേക്ക് ട്രൈ ചെയ്ത് കൊടുക്കുന്നേ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ ഹലോ കേൾക്കാം സഞ്ജയ്, പറഞ്ഞോളൂ. ഹലോ, ആ ഞാനൊരു കഴിഞ്ഞ 1.5 മാസമായി നിങ്ങളെ ചാനലിലേക്ക് വല്ലാതെ ട്രൈ ചെയ്തെടുക്കുന്നു. ടി വി ശ്രദ്ധിക്കേണ്ട, പറഞ്ഞാൽ മതി, കേൾക്കാം. ആ ഞാൻ നിങ്ങൾ ടി വി ഇങ്ങനെ കൃത്യമായി ശ്രദ്ധിക്കുമ്പോ നിങ്ങൾ ടി വി കൃത്യമായി ശ്രദ്ധിക്കുമ്പേ, ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം സഞ്ജയ്. ആ ഒരു ദാസൻ കണ്ണൂര് വിളിക്കുന്നത്, ഒരു ഉമ്മർ വഴിക്കടവ് സ്ഥിരമായി വിളിക്കുന്നത്, ഇവരൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചതാ? അങ്ങനെയാണോ താങ്കൾക്ക് തോന്നുന്നത്? എന്നും കിട്ടുന്നു, ദാസൻ കണ്ണൂരിന് എന്നും കിട്ടുന്നു. ഇങ്ങനെ കുറെ ആളുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രേസ് വെച്ചത് സഞ്ജയ്ക്ക് വിളിച്ചത് കിട്ടുന്നില്ല അല്ലേ? ഹലോ, ആ എനിക്ക് കിട്ടുന്നില്ല. ഇവർ സ്ഥിരമായിട്ട് ഞാൻ കാണുന്നുണ്ട്, ഈ ദാസൻ കണ്ണൂര്, ഉമ്മർ വഴിക്കടവ്, ഇവരൊക്കെ സ്ഥിരമായിട്ട് കാണുന്നത്. അപ്പൊ നിങ്ങൾ എന്തോ ഒരു പ്രത്യേക ഇതാണല്ലോ. ഇനി ഈ വിഷയത്തിൽ കടന്നാലും മാവോയിസ്, ഹലോ ഹലോ മാവോയിസ്റ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ വേട്ടയായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് ഏജന്റിന്റെ പിന്നെ ഒരു അഭിപ്രായം എന്താ? നിങ്ങളിപ്പോ നിരവധി നാട്ടുകാരോട് ചോദിക്കുന്നത് പോലീസ് എന്ത് അന്വേഷണം ഉണ്ട്? ഈ പരിപാടി സഞ്ജയ് സഞ്ജയ്, ഏതായാലും ഈ പരിപാടി ന്യൂസ് എയ്റ്റിൻ്റെ അഭിപ്രായം പറയുന്ന പരിപാടിയല്ല, ഇതിൻ്റെ പേര് തന്നെ പൊതുവേദി എന്നാണ് പ്രേക്ഷകർ പറയുന്നതാണ്. സഞ്ജയ്ക്കും വിളിച്ച അഭിപ്രായം പറയാം. ഏതായാലും വിളിച്ചതിൽ നന്ദി. ഷാജഹാൻ നമ്മളോടൊപ്പം ഉണ്ട്. ഷാജഹാൻ എന്താണ് പറയാറുള്ളത്? സാർ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പിന്നെ നമ്മളെ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 വിദ്യാർത്ഥികളുടെ പിറകെ 5 വർഷമായിട്ട് പോലീസ് അന്വേഷിക്കുന്നു പറയുന്നത് സത്യമായിരിക്കും, ആയിക്കോട്ടെ. ഈ 5 വർഷം വരെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയത് കുറച്ച് രഘുരേഖകൾ. ഈ 5 വർഷത്തിനിടയ്ക്ക് ഇവർ ഈ അന്വേഷണത്തെ പറ്റി നമ്മുടെ ബഹുമാനനായ ഡി ജി പിക്കോ മുഖ്യമന്ത്രിക്കോ ഇവിടുത്തെ ഇന്റലിജൻസ് വിഭാഗത്തിനോ റിപ്പോർട്ട് നൽകിയിട്ടില്ല. നൽകിയെങ്കിൽ അവരറിയുമായിരുന്നല്ലോ. ഇപ്പൊ എല്ലാം ഒരു സുപ്രഭാതത്തിൽ വരാ, അവർ അറസ്റ്റ് ചെയ്തതിനെ ന്യായീകരിക്കോ വിമർശിക്കുകയല്ല. അവർ തെറ്റുകാരാണെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ. പക്ഷെ നമ്മുടെ ഇന്റലിജൻസ് എന്ത് ചെയ്യുന്നു? മുഖ്യമന്ത്രിക്ക് ഇവരിൽ ഒരു പിടിപാടും ഇല്ലേ? ഈ 5 വർഷം അന്വേഷിച്ചിട്ട് ഇവർ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയോ ഡി ജി പിയോ അറിയിക്കുന്നില്ല ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു നമ്മുടെ കേരളത്തിൽ? ഷാജഹാന്റെ അഭിപ്രായത്തിൽ ഇത് പോലീസ് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു തിരക്കഥ ഉണ്ടാക്കുന്നു എന്നാണോ? ഒരിക്കലും അല്ല, അതൊന്നും ഞാൻ പറയത്തില്ല. പോലീസിനെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ പോലീസുകാർ നമ്മുടെ ഡി ജി പി ഇന്റലിജൻസ് ഒന്നും അറിയുന്നില്ലേ? ഈ 5 വർഷമായിട്ട് ഇവരെ പിന്നെയാണെന്ന് ഇപ്പൊ പോലീസ് നമ്മുടെ മാധ്യമങ്ങൾ കൂടെ അറിയുന്നു. അതുപോലെ ബഹുമാന്യനായ നമ്മുടെ ട്രോം സാറ്, അദ്ദേഹത്തിന് എന്ത്, അദ്ദേഹം ഇവിടുത്തെ കോടതിയാണോ? അദ്ദേഹത്തിന് എന്ത് അധികാരം വെടിവെക്കുന്നതിന് തിരിച്ച് വെടിവെച്ച് കൊല്ലാൻ പറയാൻ? നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ എന്തും പറയാന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാർക്ക്. വളരെ അധികം നന്ദി ഷാജഹാൻ. ശശികുമാർ കൂടി ചേരുന്നു. ശശികുമാർ, ഈ പറയുന്നത് പോലെ കൊല്ലുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ
ലേഖനത്തിൻ്റെ തന്നെ തലക്കെട്ട് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഒരു ലേഖനം ഒരു ചീഫ് സെക്രട്ടറി എഴുതുക എന്ന് പറയുമ്പോൾ അതും ഭരണത്തിൻ്റെ ഏറ്റവും വലിയ തലവനാണ്, ഭരണത്തലവനാണ്, ആ ഉദ്യോഗസ്ഥ തലത്തിൽ ഏറ്റവും ഉയർന്ന തസ്തികയിലിരിക്കുന്ന ആളാണ്, ക്യാബിനറ്റിൽ പങ്കെടുക്കുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെ ഒരാൾ എഴുതണമെങ്കിൽ സ്വന്തം കപ്പാസിറ്റിയിൽ അത് എഴുതാനുള്ളൊരു ധൈര്യം ഉണ്ടാകുമോ? ഒരു നല്ലൊരു സർക്കാർ ഉള്ളപ്പോൾ എന്താണ് കാഴ്ചപ്പാട്? ശരിയായിരിക്കും. പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ പറയുന്ന രണ്ടുപേരെയും സി പി ഐയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയക്കാരാക്കിയിട്ടെങ്കിൽ അവർ ഈ ജോലിക്ക് പോകില്ലായിരുന്നു. കാരണം അവർക്ക് അനാവശ്യമായിട്ട് ചിലവാക്കാനുള്ള പൈസ കിട്ടും. അനാവശ്യമായിട്ട് ചിലവാക്കാനുള്ള പൈസ കിട്ടാതിരിക്കുമ്പം അവർക്ക് ആഹാരം കഴിച്ചാൽ പോരെ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തൊഴിലിന്, ഇവർ മാത്രമല്ല ഒരുപാട് ജനങ്ങൾ ഈ രീതിയിൽ കാശ്മീരിലും, ഞാൻ ഒരു പട്ടാളക്കാരനാണ്, ഞങ്ങൾക്കറിയാവുന്നതാണ്, അനാവശ്യമായിട്ട് ചിലവാക്കാനുള്ള പണം എവിടെ കിട്ടും അവിടെ പോകും. ഈ ഞാനും പോകാൻ തയ്യാറാവും. വളരെ അധികം നന്ദി ശശികുമാർ. ശ്രീ അഷ്റഫ് കൂടി ചേരുന്നു. അഷ്റഫിന്റെ അഭിപ്രായം എന്താ? സി പി ഐയുടെ നിലപാട് പൂർണ്ണമായിട്ടും തെറ്റാ. ഒരു മുന്നണി ഭരണത്തിൽ ഇരുന്നുകൊണ്ട് സി പി ഐക്ക് ചെയ്യാൻ കൊള്ളാവുന്ന ഒന്നല്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം, മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വലിയ ഭീകരവാദങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരുപാട് ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു സംഘം. അത് സ്പഷ്ടമായി കഴിഞ്ഞിട്ടുള്ള എല്ലാ വിവിധ ഏജൻസികളും ഇത് ബോധ്യപ്പെടുത്തിയിട്ടുള്ള രാജ്യത്തിന് അത്തരമൊരു ആളുകളെ പിന്തുണച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് തന്നെ രാജ്യദ്രോഹമാണെന്നുള്ള അഭിപ്രായം. അതാണ് അഷറഫ് അമേരിക്കയും പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകൾ ആറോ ഏഴോ സ്ഥാനത്താണ് മാവോയിസ്റ്റ് എന്നാണ് പറയുന്നത്. അതെ, അങ്ങനെയുള്ള ഒരു സംഘടന അമേരിക്ക പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏജൻസികൾ തന്നെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ കാര്യം. എത്രയോ സൈനികരെ കൊലപ്പെടുത്തിയിരിക്കുന്നു, എത്രയോ നാട്ടുകാരെ കൊന്നിരിക്കുന്നു, കൊന്നൊടുക്കിയിരിക്കുന്നു. അവരെ വെള്ളം കൂച്ചാൻ വേണ്ടിട്ട് സി പി ഐ പോലൊരു ഒരു കക്ഷി കേരള മന്ത്രിസഭയിലിരുന്നുകൊണ്ട് ഈ പണി ചെയ്യാൻ പറ്റൂ. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ യൂസഫ് കൂടി ചേരുന്നു. യൂസഫിന്റെ അഭിപ്രായത്തിൽ സി പി ഐ ചെയ്യുന്ന രീതി, ഇപ്പോൾ മഞ്ചിക്കണ്ടിയിൽ പോവുകയാണെങ്കിലും എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ചീഫ് സെക്രട്ടറി ലേഖനം എഴുതിയതിനെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നു, ചീഫ് സെക്രട്ടറി കോടതിയലക്ഷ്യമാണ് ചെയ്തതെന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടോ ഒന്നുമല്ല, അതൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, അതിൽ തെറ്റുമില്ല എന്ന് പറയുന്നു. ശരിയാണോ? എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് യൂസഫിന് പറയാനുള്ളത്? പറയാ സാറേ, പറഞ്ഞോളൂ. ആ സാറേ, ഇത് മുഖ്യമന്ത്രിക്ക് ഒരു രക്ഷയില്ല. തകർക്കായിട്ടുള്ള തെളിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാഞ്ഞിട്ട് തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. നമ്മളിവിടെ ഈ ചാനലിൽ കൂടെ എല്ലാവരും പറയുന്ന പോലെ ഒന്നുമല്ല ഈ എല്ലാ തെളിവുകളും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോലീസ് പുറത്തു പിടിയല്ല. ഒരു മോഷണ കേസോ അല്ലെങ്കിൽ പിടിച്ചോറിയൊന്നും അല്ല. ഇതിന്റെ തെളിവ് എന്ന് പറഞ്ഞാൽ കോടതിയിലെ കൊടുക്കത്തുള്ളൂ. ഇതിന്റെ യഥാർത്ഥ തെളിവ് കോടതി ഹാജരാക്കുന്നുള്ളതിനത് യാതൊരു വ്യത്യാസമില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വഴിതെറ്റി പോവാതെ ഇപ്പോൾ തന്നെ ഇത് മുള്ളി കളയണം. എന്നാലും ഇനി വരുന്ന തലമുറയ്ക്ക് ഇനി വരുന്ന പിള്ളേർ ഇത് കണ്ടു പഠിക്കണം. ഇവർക്ക് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇനിയുള്ള തലമുറയൊക്കെ ഇത് പോവാ, ഇതിന് മാത്രമുള്ള കേസൊന്നും ഇല്ല, ഇത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ രാഷ്ട്രീയക്കാർ രക്ഷിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇത് അങ്ങോട്ട് നമ്മൾ വെറുതെ ആക്കി കളഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തന്നെ ദോഷം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ചാനലുകാർ കൂടെ ഇച്ചിരി ജാഗ്രത പാലിക്കണം. ഇത് ഈ പറയുന്ന പോലെ യൂസഫിന്റെ അഭിപ്രായത്തിൽ ഈ വിദ്യാർത്ഥികളെ അങ്ങനെ അന്ധമായി സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യം വിദ്യാർത്ഥികൾ നല്ല ആര് ചെയ്താലും അങ്ങനെ പാടില്ല. ഇത് രാജ്യത്തിന് കുറ്റമാണ്. നമുക്ക് രാജ്യത്തിനെതിരെ തോക്കെടുക്കുന്നതിനും വിദ്യാർത്ഥികൾക്കൊന്നും കത്തിയെടുക്കുന്നതിനും വെറുതെ വിടരുത്. യെസ്, വളരെയധികം നന്ദി. ശ്രീ ബേബി കൂടി ചേരുന്നു. ബേബി പറഞ്ഞോളൂ താങ്കളുടെ കാഴ്ചപ്പാട്. ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി അനുവാദം ചോദിക്കാതെയാണെന്ന് പറഞ്ഞതിനകത്ത് അത് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ ഞാൻ ചെയ്യാമല്ലോ, ഒരു ചീഫ് സെക്രട്ടറിക്ക് സ്വതന്ത്രമായിട്ട് ഒരു ലേഖനം എഴുതുന്നതിന്റെ തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ല പക്ഷെ ബേബി, ഈ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പോസ്റ്റില് ക്യാബിനറ്റ് റാങ്കിലോ ക്യാബിനറ്റ് യോഗത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. മാത്രമല്ല മുൻപ് ഒരു പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ ജേക്കബ് തോമസിനെതിരെ നടപടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്തത് ശരിയല്ല എന്നാണ് കാനവും പറയുന്നത്. കാനം പറഞ്ഞതിനോട് ചോദിക്കാൻ കഴിയുന്നില്ല. മറ്റേ നമ്മുടെ ജേക്കബ് തോമസ് എഴുതിയ പോലുള്ള കോൺട്രവേഴ്സിയായിട്ടുള്ളതല്ല ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം ശരിക്കും ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് അനുകൂലമായിട്ടായിരിക്കുന്നത്, അല്ലാതെ ഗവൺമെന്റ് എതിരായിട്ടല്ല. രാജൻ ചേരുന്നു. രാജൻ പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ രാജൻ. ഇപ്പോ ഈ സർക്കാർ ഈ തീവ്രവാദ നിലപാടുകൾക്കെതിരെ എടുത്ത നിലപാടുകളെല്ലാം ശരിയായ പാതയിലൂടെയാണ്? സർക്കാരിന് വഴിതെറ്റിയിട്ടില്ല. ഇടയ്ക്കൊക്കെ കാനം രാജേന്ദ്രനും പ്രകാശ് ബാബുവും ഒക്കെ പറയുന്നുണ്ട് ശരിയല്ല ഈ പോക്കെന്ന്. എന്തുകൊണ്ടായിരിക്കും? വാർത്തകളിൽ സ്ഥാനം പിടിക്കാനായിരിക്കാനാണ് സാധ്യത. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ബീരാൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ബീരാന്റെ കാഴ്ചപ്പാട് എന്താണ്? എന്റെ കാഴ്ചപ്പാട്, ഈ മൂന്ന് സീറ്റ് ഇപ്പൊ ജയിച്ചില്ലേ, അത് കാരണം ഇപ്പൊ ഈ തുടർഭരണം വരുമെന്നുള്ള പേടിയിൽ എല്ലാരും കൂടി
മുഖ്യമന്ത്രിനെ കുറ്റം പറയാണ്. പിന്നെ ഇതൊക്കെ സാധാരണ തീവ്രവാദം എല്ലാം നാട്ടിൽ നടന്നിരുന്നതന്നല്ലേ, പണ്ട് നടന്നിരുന്നല്ലേ, നക്സലേറ്റിനെ കൊല്ലതൊക്കെ. സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ പൊതുവെ ഈ പരിപാടികൾ എന്നാണ് താങ്കളുടെ അഭിപ്രായം? എല്ലാ ടിവിക്കാരും എല്ലാരും അതിനായിട്ട് മെനക്കെട്ട് ഒരു അഞ്ചാറ് ടിവിക്കാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. പക്ഷെ ബീരാൻ ഒരു ഇതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാഞ്ഞാൽ മതി, എന്നാ പിന്നെ ടിവിക്കാർ പുറകെ പോവില്ല. വളരെയധികം നന്ദി. ശ്രീ വിഷ്ണു കൂടി തൃശ്ശൂരിൽ നിന്ന്. വിഷ്ണു പറഞ്ഞോളൂ. വിഷ്ണു കേൾക്കാമോ? ഹലോ. ആ ടി വി ശ്രദ്ധിക്കാതെ പറഞ്ഞാൽ മതി, കേൾക്കാം വിഷ്ണു. ആ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം, പറഞ്ഞോളൂ. അത് ചീഫ് സെക്രട്ടറിയുടെ ലേഖനം തികച്ചും തെറ്റാണ്. അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല അല്ലേ? അങ്ങനെ എഴുതാൻ പാടില്ല എന്നതല്ല, സർക്കാർ ചീഫ് സെക്രട്ടറിക്കെതിരെ നടപടി എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. വിഷ്ണു, ഈ സർക്കാർ ചീഫ് സെക്രട്ടറിയെ വിളിച്ച് നിലയ്ക്ക് നിർത്തണം, ഇങ്ങനെ തോന്നുന്നത് തോന്നുന്ന പോലെ എഴുതാനല്ല താങ്കൾ ആ പദവിയിൽ ഇരിക്കുന്നത് എന്ന് പറയണം അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും പറയണം. അങ്ങനെ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി ആണല്ലോ, അല്ലാണ്ട് ടോം ജോസഫ് എന്ന വ്യക്തിയല്ലല്ലോ. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ സുനിൽ കൂടി ചേരുന്നു. സുനിലിന്റെ അഭിപ്രായത്തിൽ ചീഫ് സെക്രട്ടറിക്ക് തോന്നുന്നതൊക്കെ എഴുതുക, എന്നിട്ട് മുഖ്യമന്ത്രി പറയുക അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, സർക്കാരിനെ ബാധിക്കില്ല, അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെ കുറിച്ച് ഭരണത്തലവൻ അങ്ങനെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലവൻ അങ്ങനെ ചെയ്യുന്നതൊക്കെ ശരിയാണോ? എന്താണ് സുനിലിന്റെ കാഴ്ചപ്പാട്? ഒരിക്കലും ശരിയല്ല. സ്റ്റേറ്റിന്റെ പരമോന്നത പിന്നെ ഉദ്യോഗസ്ഥൻ എന്നുള്ള തരത്തിൽ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ഒരു ലേഖനം എഴുതിയത് ഒരിക്കലും ശരിയായില്ല. റൈറ്റ്, ഇത് ഇപ്പോൾ കാനമൊക്കെ പറയുന്നു ഇത് തെറ്റാണെന്ന്, മുഖ്യമന്ത്രി പറയുന്നു അതിൽ വലിയ തെറ്റില്ല എന്ന്. മുഖ്യമന്ത്രി അല്ലേ ഇവരെയൊക്കെ തിരുത്തേണ്ട ആള്? തീർച്ചയായും മുഖ്യമന്ത്രിയാണ് ഇതിനകത്തൊക്കെ ഇടപെട്ടതിന് ഒരു തിരുത്തൽ വരുത്തേണ്ട ഒരാൾ മുഖ്യമന്ത്രി തന്നെയാണ്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ മാത്യു ചേരുന്നു. മാത്യു പറഞ്ഞോളൂ. ആ ഈ ചീഫ് സെക്രട്ടറിയുടെ ഇത് ഈ ആർട്ടിക്കിളേ അതൊരു പ്രോട്ടോകോൾ ലംഘനമല്ല, CCS കോണ്ടാക്ട് റൂൾ അനുസരിച്ച് പെർമിഷൻ എടുത്തു കഴിഞ്ഞിട്ടേ ഇങ്ങനെയുള്ള ആർട്ടിക്കിൾ എഴുതാൻ പാടുള്ളൂ. പിന്നെ ഒരു കാലത്ത് ഫിലിപ്പൻ പ്രസാദ് പിന്നെ അജിത ഇവരെല്ലാം വലിയ ക്രിമിനൽസ് ആയിരുന്നു, ഇപ്പൊ അവരൊക്കെ നല്ല സിറ്റിസൺസ് ആയി. അതുപോലെ ഈ കൊച്ചു പിള്ളേർ ഇവരും നല്ല പിള്ളേരായിക്കോ, അവർക്കൊരു റിഫർമേറ്ററി ആക്ഷൻ ആണ് കൊടുക്കേണ്ടത്. മാത്രമല്ല ശ്രീ മാത്യു, ഇന്നിപ്പോ മുഖ്യമന്ത്രി തന്നെ പറയുന്നു സർക്കാരിന്റെ അനുമതി വാങ്ങിയിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ കാഴ്ചപ്പാടിൽ ഈ ചീഫ് സെക്രട്ടറിയോട് സർക്കാർ ഒരു വിശദീകരണം എങ്കിലും ചോദിക്കണ്ടേ? ചോദിക്കണം. CCS കോണ്ടാക്ട് റൂൾ അനുസരിച്ച് അനുമതി വാങ്ങണം. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ റഷീദ് മലപ്പുറത്തുനിന്ന്, പറഞ്ഞോളൂ റഷീദ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ബഷീർ, ബഷീർ CPI ഇങ്ങനെ എതിർത്തുകൊണ്ട് ഈ പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, കേൾക്കാം ബഷീർ, പറഞ്ഞോളൂ. ഈ CPI ഇങ്ങനെ എതിർത്തുകൊണ്ട് ഈ ഭരണത്തിന് ഇങ്ങനെ യോജിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് പിന്തുണ പിൻവലിച്ചായിട്ടൊന്ന്. അവർക്ക് ആ മുന്നണിയുടെ ഭാഗമല്ലേ, അപ്പോൾ മുന്നണി മര്യാദ പാലിക്കണം, അതോടൊപ്പം തന്നെ നിലപാട് പറയുകയും വേണം. ഈ രണ്ട് വള്ളത്തിൽ കാലുവയ്ക്കുന്ന ഒരു രീതിയാണോ CPIക്ക്? പക്ഷേ നമ്മുടെ ഇത് വെച്ചിട്ട് നമ്മളെ പ്രതിഷേധം അറിയിക്കണല്ലോ, പ്രതിഷേധം അറിയിച്ചുകൊണ്ട് CPI അവർ പിന്തുണ പിൻവലിച്ച് തൽക്കാലം പുറത്തു നിൽക്കണം, നാല് മന്ത്രിമാരെ പിൻവലിച്ചിട്ട്. അല്ലാതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ട് ഇങ്ങനെ രണ്ട് മുന്നേ തമ്മിൽ അടിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ CPIക്ക് ഇതിലൊക്കെ വേറെ ലക്ഷ്യമാണ് ഉള്ളത് അല്ലേ? അതെ 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 അതെ. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ അനിൽ കൂടി ചേരുന്നുണ്ട്. അനിൽ, CPI ഇങ്ങനെ സഭയ്ക്കകത്ത് കാര്യമായൊന്നും പറയുന്നില്ല, പക്ഷേ സഭയ്ക്ക് പുറത്ത് പ്രകാശ് ബാബു ആണെങ്കിലും കാനം രാജേന്ദ്രനാണെങ്കിലും ഓരോ ആളുകൾ ശ്രീ പ്രീ പ്രസാദ് ആണെങ്കിലും ഒക്കെ ഓരോ ആളുകളിൽ നിന്ന് പ്രതിഷേധിക്കുന്നു, സർക്കാരിനെ വിമർശിക്കുന്നു, സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്നു. ഇത് ശരിയായൊരു പോക്കാണോ? ഇത് ശരിയായിട്ടുള്ളൊരു പോക്കല്ല. കാരണം ഏറ്റവും പ്രധാനമായിട്ട് ആലോചിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവരും അറിയേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റ് ജാതിയോ മതങ്ങളോ ഒന്നുമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് ഒറ്റക്കെട്ടായിരിക്കുക. രാജ്യത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ കുട്ടികളാണ്. ഇനി ഇവരിപ്പം പെട്ടെന്ന് പുറത്തിറങ്ങുകയും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ല ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ രക്ഷിച്ചെടുക്കുകയാണെങ്കിൽ ഇനി വരുന്ന കുട്ടികൾക്ക് അത് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ ഇതിന്റെ പുറകെ പോകട്ടെ, അല്ലെങ്കിൽ പിന്നെ പുതുതലമുറയായിട്ടുള്ള രാഷ്ട്രീയക്കാര് പറയുകയാണ്, അല്ലെങ്കിൽ കുട്ടികൾ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നവർക്കും
ആ ഇത് മറ്റു പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്യുന്നു എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഇനി വേറൊരു സംഘടന ഇതോണൊക്കെ തുടങ്ങിയാൽ നമ്മുടെ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ അവസ്ഥയൊക്കെ എന്താകും? യെസ്, വളരെയധികം നന്ദി ശ്രീ ജെയിംസ് കൂടി ചേരുന്നു. ജെയിംസ് പറഞ്ഞോളൂ. ഹലോ, നിങ്ങൾ ഈ പറയുന്ന ചീഫ് സെക്രട്ടറി ശരിക്കും പറഞ്ഞ ഒരു ബുക്ക് നോക്കി പഠിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പുള്ളി സാധാരണക്കാരനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതുവരെയും പുള്ളി പോയിട്ടില്ല. പുള്ളിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാണ്ട് പ്രതികരിച്ചത് വളരെ അതാണ് പണ്ട് ഒരു സബ് കളക്ടറെ കുറിച്ച് ഒരു മന്ത്രി പറഞ്ഞത്. പുസ്തകം നോക്കി പഠിച്ച് IAS എടുത്ത് ഞാൻ പറയുക, ഇയാളെ പുസ്തകം നോക്കി IAS എടുത്ത ആൾക്ക് ഈ സാധാരണക്കാരനായ അവരുടെ അടുത്ത് ചോദിക്കാനുള്ള വല്ല വിവരം. വളരെയധികം നന്ദി ശ്രീ സജി കൂടി ചേരുന്നു. അവസാനമായി സജി പറഞ്ഞോളൂ. ചാവ് കടന്ന് സംസാരിക്കണ. ഇത് ശരിക്കും ഒരു തീവ്രവാദ സംഘടന, കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുള്ള സംഘടനയാണ്. ഇതിൽ പ്രവർത്തിക്കുന്ന വെച്ചാൽ പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടിയതിന് ശേഷമാണ് ഇതിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും മുഖ്യമന്ത്രിക്ക് അറിയാം. കാരണം എന്ന് വെച്ചാൽ ഈ നമുക്കറിയാം ശുഭൈ വേദോ മറ്റേ പെരിയ ഇരട്ടക്കൊലപാതക കേസിലും പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ വീതം മുടക്കിയിട്ട് വക്കീല പരക്കുണെന്ന് ബാധിച്ച ആൾക്കാരാണ്. അവരിത് ശരിക്കും പറഞ്ഞാൽ ഇവരെ പാർട്ടിയുടെ പ്രവർത്തകരെ വളരെയധികം നന്ദി, വളരെയധികം നന്ദി. സമയം തീരുകയാണ്, ദയവായി ക്ഷമിക്കുക. ഏതായാലും മുഖ്യമന്ത്രി അറിയാതെയാണ് ചീഫ് സെക്രട്ടറിയുടെ നിലപാട് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള ലേഖനം എന്ന് ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും അംഗീകരിക്കുന്നില്ല. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. പൊതുവേദി പൂർണ്ണമാകുന്നു.